നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ്. മദനിക്ക് ഇളവ്. അബ്ദുൽ നാസർ മദനിയുടെ സുരക്ഷാ ചെലവ് കുറച്ച് സുപ്രീംകോടതി. 15 ലക്ഷത്തിൽ നിന്ന് ഇളവ് നൽകിയത് 1,18,000 ആയി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യാത്രാഭത്തയും ദിനഭത്തയും മാത്രമേ മദനിയിൽ നിന്ന് വാങ്ങാവൂ. മദനിക്ക് ഈ മാസം 6 മുതൽ 19 വരെ കേരളത്തിൽ തുടരാമെന്നും സുപ്രീംകോടതി. ഉത്തരവ്. മദനിയുടെ പുതുക്കിയ സുരക്ഷാ ചെലവ് എത്രയെന്ന് കർണാടക സർക്കാർ സുപ്രീംകോടതി അറിയിച്ച പശ്ചാത്തലത്തിൽ. മദനിക്ക് ഒരുക്കുന്ന സുരക്ഷയുടെ വിശദാംശങ്ങളും കോടതിയിൽ. അതേസമയം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുറയ്ക്കണമെന്ന മദനിയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി. യാത്രാ ചെലവിനായി 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കർണാടക സർക്കാരിന്റെ നടപടിയിൽ ഇന്നലെ സുപ്രീംകോടതി നടത്തിയത് രൂക്ഷ വിമർശനങ്ങൾ. വികലാംഗനായ ഒരാളിൽ നിന്ന് സുരക്ഷയ്ക്കായി ഇത്രയും ഭീമമായ തുക ആവശ്യപ്പെട്ടത് ശരിയായില്ലെന്നും മദനിയുടെ സുരക്ഷാ ചുമതല കർണാടക പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമെന്നും കോടതി നിരീക്ഷണം. വലവിരിച്ച് NIA. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്ത് NIA. പിടികൂടിയത് ആലപ്പുഴ സ്വദേശിയടക്കം 3 പേരെ. കശ്മീർ സ്വദേശിയായ IS അംഗവുമായി ഇവർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. കണ്ണൂർ കനകമലയിൽ രഹസ്യയോഗം ചേർന്നതിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം. രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ ആലപ്പുഴ സ്വദേശിയുടെ വീട്ടിൽ NIA നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് IS ബന്ധത്തിന് സ്ഥിരീകരണം നൽകുന്ന പെൺഡ്രൈവ് അടക്കം നിർണായക തെളിവുകൾ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദു സംഘടനാ നേതാക്കളെ വധിക്കാൻ IS പദ്ധതിയിട്ടിരുന്നതായും വിവരം. കേരളത്തിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയതായും ദേശീയ അന്വേഷണ ഏജൻസി. വധിക്കാൻ ലക്ഷ്യമിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ VHP നേതാവ് പ്രദീഷ് വിശ്വനാഥനും തമിഴ്നാട്ടിലെ ഹിന്ദു നേതാവ് രാം ഗോപാലും. പ്രദീഷ് വിശ്വനാഥിനെ വധിക്കാൻ തയ്യാറാക്കിയ പദ്ധതി ഒരു തവണ പാളിപ്പോയതായി IB റിപ്പോർട്ട്. ഇരുവർക്കും സുരക്ഷാ നിർദ്ദേശം നൽകി സംസ്ഥാന ഇന്റലിജൻസ്. നിലപാടറിയിച്ച് യെച്ചൂരി. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ RSSമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സീതാറാം യെച്ചൂരി. ഇതിന് ആദ്യം മോഹൻ ഭാഗവത് തയ്യാറാകണം. CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. അതിനിടെ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന് നോട്ടീസ് അയച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കമിടുന്നത് BJP RSS പ്രവർത്തകർ. തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടാക്കിയതിൽ BJP നേതാക്കൾക്കെതിരായ മെഡിക്കൽ കോഴ അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ. അക്രമം അവസാനിപ്പിക്കാൻ മോഹൻ ഭാഗവത് തയ്യാറായാൽ CPM ചർച്ചയ്ക്ക് തയ്യാറെന്നും യെച്ചൂരി. അതിനിടെ സംസ്ഥാനത്തെ സംഘർഷങ്ങൾ നൽകുന്നത് ക്രമസമാധാന തകർച്ചയെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. നോട്ടീസിന് 1 മാസത്തിനകം വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും നിർദ്ദേശം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കോമഡി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.